കഥ എന്ന സിനിമയിലെ ചെറിയൊരു ടീച്ചറാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കണ്ട സുന്ദരിക്കുട്ടിയാണ് ഈ കാണുന്ന സുന്ദരിക്കുട്ടി താരുഷി. നമുക്ക് നല്ല കയ്യടി ഇവിടെ സ്വീകരിക്കണ്ടേ? പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷാഹിൻ സിദ്ദി. രണ്ടുപേർക്കും ആദ്യമേ തന്നെ ഈ നേരത്തെ സഞ്ജു പറഞ്ഞ പോലെ ജോലി ചെയ്യുകയല്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ആസ്വദിച്ച് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ മൈക്ക് കൈമാറുകയാണ്. എന്റെ പേര് ഷാഹിൻ സിദ്ദി. കഥവല്ല കഥ എന്ന സിനിമയിലെ ഞാൻ അരുൺ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് രണ്ടു സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കഥവല്ല കഥയിലാണെനിക്ക് കുറച്ച് ഒരു ലെങ്തി ആയ ക്യാരക്ടർ കിട്ടിയത്. സോ അതിനെ ഞാൻ പ്രധാനമായിട്ട് താങ്ക് ചെയ്യുന്നുണ്ട് ഈ സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ ഡോക്ടർ രാജേഷ് എന്നുണ്ട്. സോ ഐ താങ്ക് ദ ഡയറക്ടർ ഡോക്ടർ ശിജു ജവഹർ. ഐ ഓൾസോ ഇൻവൈറ്റ് ഡയറക്ടർ രാജേഷ് ടു ദി സ്റ്റേജ് ബിക്കോസ് ഹീസ് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. കാൻ യു പ്ലീസ് കം ഓൺ സ്റ്റേജ് പ്ലീസ്. ഈ സിനിമയിലെ നായകൻ സിദ്ധാർത്ഥൻ എന്നത് എല്ലാം കഴിഞ്ഞില്ല. സിദ്ധാർത്ഥൻ ഒരു ഷോ നടക്കുന്നു തൃശ്ശൂര്. അപ്പോ കൂടാതെ താരുഷിയുടെ ഫ്രണ്ടായിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ഈ സിനിമ വൈകി വരുന്ന ഫെബ്രുവരി 2 തിയേറ്ററിന് കാർണിവൽ പിക്ചേഴ്സ് ആണ് എത്തിക്കുന്നത്. നിങ്ങൾ എല്ലാവരും പോയി കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അത് കഥയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയായിരിക്കും. കൂടാതെ ഈ സജ്ജു ചോദിച്ച ചോദ്യം, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസിൻ്റെ കീഴിൽ അവർ പറയുന്ന പോലെ അനുസരണയോട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാറിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ തടി വീശിയെടുക്കുന്നത്. ഒരു 1.5 വർഷമൊക്കെ ഞാൻ പിടിച്ചത്. എനിക്ക് ഒരു 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഷെയ്വ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താരുഷിക്ക് എന്നെ മനസ്സിലായില്ല താരുഷി താരാണെന്നാണ് ചോദിച്ചത് എന്നെ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെങ്കിലും എനിക്കും ഈ ലുക്ക് അത്ര കാര്യം ഞാൻ ഒരുപാട് നാളായല്ലോ ഷെയ്വ് ചെയ്തെങ്കിലും ഒരു ഒരു മെനയുള്ള കോളത്തിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ അടുത്തൊന്നും എൻ്റെ ഫാറിന് ഇത്രയും സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫാദർ എന്നെ എന്നെ നോക്കി പറഞ്ഞ് എന്തൊരു എന്ത് പഴയ പോലെയായി, നല്ല കുഞ്ഞു കുട്ടിയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാരൻസിൻ്റെ ഒരിക്കലും നമ്മൾ വലുതാറില്ല. ഞാൻ എന്ത് ടെൻഷൻ ചെയ്ത് മുടിയൊക്കെ വേണ്ടി ചെറിയ കുട്ടിയായി നടക്കുന്നതാണ് എൻ്റെ ഫാദറിന് ഇഷ്ടം. സോ സോ എനിവേ താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ ഈ ഒരു സ്പേസ് തന്നേനു. താങ്ക് യു. ശരിയാണ്, കുഞ്ഞുങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളായി തന്നെ ഇരിക്കുന്നതാണ് എല്ലാ മാതാപിതാക്കൾക്കും എപ്പോഴും എപ്പോഴും ഇഷ്ടം. വളരെ വലിയൊരു പോയിന്റ് തന്നെയാണ് ഷാഹിൻ പറഞ്ഞത്. പ്രത്യേകം നന്ദി പറയുകയാണ് ഈ വാക്കുകൾക്ക്. ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ, പത്തേമാലി എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച പത്താമേലി എന്ന സിനിമയിൽ മമ്മൂക്കായുടെ മകനായിട്ടായിരുന്നു അഭിനയിച്ചത്. അതുപോലെ തന്നെ അച്ചാതിനിൽ നല്ലൊരു കസബയിലായിരുന്നു നല്ലൊരു റോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കഥ പറഞ്ഞ കഥയിൽ താരമായിട്ട് നമുക്ക് അരികിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ? ഹായ്, ഐ താരുഷി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മലയാളം പക്ഷേ നന്നായിട്ട് അറിയില്ല. ഐ ആം ബേസിക്കലി ഫ്രം ഡൽഹി. സോ ഐ ട്രൈ ടു ടോക്ക് ഇൻ മലയാളം, പക്ഷെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കണം. ഈ പടത്തിൽ എനിക്ക് He bought me in the movie, Rajesh, so thank you so much. Appo first time when he came to tell the story to me, ee padathile heroine ana actual hero, like enikku cheyan athrakku undu, athra act cheyan undu, like the whole story goes around me. That is the reason why I took this movie. My name is Jennifer in the movie. She is a blog writer, she writes blogs and she works in an ad agency. So the blog tells a part of story and the story itself says the story. Adugundana inde pere katha parani kathana, a story that says another story. So I hope everybody accepts me in the Malayalam industry. Idende debut padamana. So please, please support me and do watch the movie. It's releasing on 2nd February. Thank you. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസയും സപ്പോർട്ടും താരുഷിക്ക് എപ്പോഴും ഉണ്ടാകും. താരുഷി പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു ത്രികോണ പ്രണയ കഥയാണ് ഈ സിനിമ എന്ന് തോന്നുന്നു. അതിൽ ജെനിഫർ എന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് താരുഷി അവതരിപ്പിക്കുന്നത്. ഈ ഒരു കഥാപാത്രത്തിലൂടെ മലയാള മനസ്സുകളെ കീഴടക്കാനും മലയാള ഇൻഡസ്ട്രിയെ കീഴടക്കാനും ഒക്കെ താരുഷിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടെയുള്ള ആളെ നമ്മൾ ചെറുതായി പരിചയപ്പെട്ടു, ഡോക്ടർ രാജേഷ്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തണം. അച്ഛനെങ്കിൽ നല്ലോണം അറിയാം ഞാൻ വിശ്വജ്യോതിയിൽ എന്റെ
ഒരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു ഡോക്ടറാണ്, ഒരു ഇ എൻ ടി സർജനാണ്. അവിടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഒരു 10-15 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇ എൻ ടി സർജനാണ്. അപ്പോൾ ജോലിയും ഉണ്ട്. ശരി, ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് അവർ സ്റ്റാർസ്, ഫ്യൂച്ചർ സ്റ്റാർസ് ടു യു. ആൻഡ് ഈ ഞാൻ അധികം പറഞ്ഞ് നീളിക്കുന്നില്ല, നിങ്ങൾ കാണണം. February 2 കഥ പറഞ്ഞേ പറ്റാം. സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സർപ്രൈസിന്റെ പെട്ടി പൊട്ടിക്കാൻ ഞാൻ ഒരാളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ്.